ഓം ശ്രീ സായിറാം, എല്ലാവർക്കും നമസ്കാരം. ഐതരേയോപനിഷത്ത് തുടർന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് നോക്കിയത്. ഇന്നും കൂടി ഇൻട്രൊഡക്ഷൻ ഭാഗം നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴേ അത് തീരുള്ളൂ. ശാന്തിപാഠം നമുക്ക് ഇന്ന് ഏതായാലും ഒന്ന് ചൊല്ലാം. അടുത്ത ദിവസം ശാന്തിപാഠത്തിന്റെ അർത്ഥമായിട്ട് നമുക്ക് ഉപനിഷത്തായിട്ട് തന്നെ തുടങ്ങാം. ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമ ഏധി വേദസ്യ മാനീസ്തഹ ശ്രുതം മേ മാപ്രഹാസീ അനേനാധീതേന ഹോരാത്രാൻ സന്ദദാമി ഹൃദം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ആത്മാവിന്റെ അഥവാ ബ്രഹ്മത്തിന്റെ തന്മ സ്വഭാവം, ശരിയായിട്ടുള്ള അതിന്റെ ഒറിജിനൽ സ്വഭാവം, അത് കർമ്മത്തിൽ ഒട്ടാത്തതാണ്. അതിന് ഒരു കർമ്മവും ഒട്ടില്ല. കാരണം ബ്രഹ്മം നിർഗുണ സ്വരൂപമാണ്. ബ്രഹ്മം നിർഗുണ സ്വരൂപം ആണ്. കർമ്മകാണ്ഡത്തിൽ പറയുന്നതെല്ലാം സഗുണ സ്വരൂപമായ ബ്രഹ്മത്തെ മുൻനിർത്തി ഉള്ള കാര്യം. കർമ്മകാണ്ഡത്തിൽ പറയുന്നത് സഗുണ സ്വരൂപത്തെ മുൻനിർത്തിയുള്ള യാഗങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഉപനിഷത്തില് ഈ ഉപനിഷത്തില് ബ്രഹ്മം അകർമ്മസംബന്ധി ആയതിനാൽ ഒരു പുതിയ വിഷയമായിട്ടാണ് പറയുന്നത് വേദാന്തത്തിൽ. അതാണല്ലോ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പൂർവപക്ഷികൾ പറയുന്നു കർമ്മകാണ്ഡത്തിൽ പറയുന്നത് തന്നെയാണ് നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശങ്കരാചാര്യ സ്വാമി പറയുന്നു, അല്ല, കർമ്മകാണ്ഡത്തിലെ വിഷയമല്ല, ഒരു പുതിയ വിഷയമാണ് ഉപനിഷത്തുകളിൽ കൂടി വേദാന്തത്തിൽ കൂടി വരുന്നത്. അതുകൊണ്ട് വേദാന്തം വേറെ തന്നെയാണ്. അതിനെ തുടർന്നു വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് പുതിയ വിഷയമല്ലാതാകില്ല, ഇത് പുതിയ വിഷയം തന്നെ. അപ്പൊ അതിന് പല കാരണങ്ങൾ പറഞ്ഞു, നമ്മൾ അതെല്ലാം നോക്കി. കുറെ പ്രാവശ്യം വീണ്ടും വീണ്ടും പഴുത് കേട്ടാലേ അത് ഓർമ്മ വരുള്ളൂ. ഉപനിഷത്ത് കർമ്മകാണ്ഡത്തിൽ പറയാത്ത പുതിയ വിഷയത്തെ തന്നെയാണ് പറയുന്നത്. കാരണം ആ ജ്ഞാനം, കർമ്മം ഇല്ലാതെ തന്നെ ആ ജ്ഞാനം വന്നാൽ തന്നെ ഫലം കിട്ടും. ആ ജ്ഞാനം ഫലത്തെ അപ്പത്തന്നെ കൊടുക്കുന്നു, സമം അപ്പത്തന്നെ കൊടുക്കുന്നു. കർമ്മകാണ്ഡത്തിലും പുതിയ വിഷയങ്ങളുണ്ട്, പല പുതിയ വിഷയങ്ങളും കർമ്മകാണ്ഡത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നേരിട്ട് ഫലത്തെ തരില്ല. അത് അറിഞ്ഞതുകൊണ്ട് മാത്രം ഫലം ഉണ്ടാവില്ല. അതിന് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഭക്ഷണം പാകം ചെയ്യുന്നത് അറിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടുമോ? ഇല്ല, പാകം ചെയ്താലേ കിട്ടുള്ളൂ. അതിങ്ങനെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ ഏത് കാര്യങ്ങളും അതെ. അറിവ് കിട്ടി അതിനെ ഒരു പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവന്നാലേ അതിന്റെ ഫലം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ബ്രഹ്മജ്ഞാനത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എപ്പോൾ ഒരിക്കൽ ആ അറിവുണ്ടാകുന്നു ആ സമയത്ത് തന്നെ അതിന്റെ ഫലമായ ആ മോക്ഷം, ആ എന്താ പറയാ, ഒരു തരത്തിലുള്ള സംതൃപ്തി എന്ന് വേണമെങ്കിൽ പറയാം, അത് ലഭിക്കും. അപ്പോ അങ്ങനെ പറഞ്ഞപ്പോ ആ പൂർവപക്ഷി അതിനോട് യോജിച്ചു. ഇത്രയും പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ നേരത്തെ സംശയം പറഞ്ഞിരുന്നവരെ അവർ അതിനോട് യോജിച്ചു.
പക്ഷേ അവരൊരു കാര്യം പുതിയതായിട്ട് ചോദിച്ചു. അപ്പോ അധികാരി ആരാണ്? ഈ പുതിയ കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കാനും അതിനുള്ള അത് ആചരിച്ച് മുന്നോട്ട് പോകാൻ അത് കേൾക്കാനൊക്കെ ഇരിക്കുന്ന ഒരു അധികാരി അതാരാണ്? ഈ കർമ്മകാണ്ഡത്തിലുള്ളവർ തന്നെ അല്ലേ എന്നാണ് അവരുടെ ചോദ്യം. കർമ്മം ചെയ്തു വന്ന അവര് കർമ്മകാണ്ഡികൾ തന്നെ വേണ്ടേ അധികാരികളാകാൻ? അവർക്കല്ലേ അതിന് യോഗ്യതയുള്ളൂ എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പൊ ശങ്കരാചാര്യർ മറുപടി പറയുന്നു, അങ്ങനെയല്ല, വൈരാഗ്യം നേടിയവരാരാണോ ഉള്ളേ അവരാണിതിന് അധികാരികൾ, വൈരാഗ്യം നേടിയവർ. അപ്പോ പൂർവപക്ഷി അപ്പൊ പറയുന്നുണ്ട്, ജ്ഞാനം കർമ്മസംബന്ധി എന്നാണ് അതിൽ പറയുന്നത്. ജ്ഞാനം കർമ്മിസംബന്ധി, ജ്ഞാനം കർമ്മിസംബന്ധി എന്ന് പറയുന്നു. കർമ്മി എന്നാൽ ആരാണ്? കർമ്മത്തോട് കൂടിയ ആളാണ് കർമ്മി, കർമ്മത്തിനോട് കൂടിയ ആളാണ് കർമ്മി. അപ്പോ കർമ്മകാണ്ഡത്തിൽ ഇരുന്നു കൊണ്ട് അത് പഠിച്ച ശേഷം ജ്ഞാനകാണ്ഡത്തിലേക്ക് വരണം എന്ന് ആര് പറയുന്നു? പൂർവപക്ഷികൾ പറയുന്നു. കർമ്മിയാണ്, കർമ്മിസംബന്ധിയാണ് എന്നാണ് അവർ വാദിക്കുന്നത്. അങ്ങനെ അല്ലാതെ തനിയായിട്ടൊരു അധികാരി വേദാന്തം പഠിക്കാനായിട്ട് ഇല്ല എന്ന് അവർ വാദിക്കുന്നു. തനിയായിട്ടൊരു അധികാരി ഇല്ല, കർമ്മി തന്നെ വേണം. കർമ്മകാണ്ഡത്തിൽ ഇരുന്നു കൊണ്ട് അത് പഠിച്ച് ജ്ഞാനത്തിലേക്ക് വരണം എന്നവർ പറയും. നേരത്തെ ശങ്കരാചാര്യ സ്വാമികള് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ തനിയായ സെപ്പറേറ്റ് ആയിട്ടൊരു വിഷയമാണ് എന്ന് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്തു, നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെയല്ല, ഇത് വേറെ വിഷയം തന്നെയാണ്, മറ്റൊന്നുമായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി. കാരണം രണ്ടിലും രണ്ടു തരം ജ്ഞാനമാണ് ലഭിക്കുന്നത് എന്ന് അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പോ കർമ്മകാണ്ഡത്തിലുള്ള ആള് തന്നെ അധികാരി എന്നതിന് അവര് പൂർവപക്ഷികള് ചില വേദവാക്യങ്ങളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് വാദിക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ വാദം, വേദാന്തത്തിന്റെ വാദം ഒക്കെ പ്രതിവാദങ്ങൾ അങ്ങനെയാണ് നടക്കുക. അപ്പൊ അവര് പറയുന്നു, യാവത് ജീവം അഗ്നിഹോത്രം ജുഹോതി എന്ന് പറയുന്നു. യാവത് ജീവം അഗ്നിഹോത്രം ജുഹോതി, ഒരാൾ എത്ര കാലം ജീവിക്കുന്നുവോ അത്രയും കാലം അഗ്നിഹോത്രം എന്ന കർമ്മം ചെയ്യുന്നു എന്ന് വേദത്തിൽ പറയുന്നല്ലോ. അഗ്നിഹോത്രം ആ ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം മുഴുവൻ ചെയ്യണം എന്ന് പറയുന്നല്ലോ. അതുകൊണ്ട് കർമ്മകാണ്ഡത്തിൽ കൂടി തന്നെ ആ ആള് തന്നെയാണ് ജ്ഞാനകാണ്ഡത്തിനും അധികാരിയായി വരുന്നത് എന്നവർ പറയിച്ചു, അവർ വാദിക്കുകയാണ്. അവർ പറയുന്നത്, ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുമ്പോൾ ഗാർഹപത്യാഗ്നിയും കൂടെ കൊണ്ടുപോകുന്നു, കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടൊരു ചടങ്ങുണ്ട്. ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പോകുമ്പോൾ ഗാർഹപത്യാഗ്നിയെ കൊടുക്കുന്നു. രാവിലെയും വൈകിട്ടും അഗ്നിഹോത്രം ചെയ്യുവാനായി പ്രത്യേകം നിർദ്ദേശിക്കുന്നു. അങ്ങനെയാണ് വേദത്തിൽ പറയുന്നത്. അഗ്നി ഒരിക്കലും അണയരുത്, എന്നും അഗ്നി ജ്വലിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ആ എപ്പോ വരെ? ആ അത് ചെയ്യുന്ന ആളുടെ ഉയിരുള്ളവരെ, ആ ഗൃഹസ്ഥാശ്രമിയുടെ ഉയിരുള്ളവരെ. എന്നിട്ട് മരിച്ച ശേഷം ആ അഗ്നിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ചിതയും ഒരുക്കുക. ആ അഗ്നി കൊണ്ട് വേണം അദ്ദേഹത്തിന്റെ ചിതയൊരുക്കാൻ. ഇനി ദഹിപ്പിക്കലല്ല എന്ന് വിചാരിക്കുക, അദ്ദേഹത്തെ മറ്റു രീതിയിൽ കുഴിയിൽ സംസ്കരിക്കുകയാണ്, ഇരുത്തി. ഇല്ലേ, ചില സന്യാസിമാരൊക്കെ ഇരുത്തി ഒക്കെയാണല്ലോ ചെയ്യുന്നത്, അവരുടെ സമാധി ഇരുത്തുക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തം യജ്ഞപാത്രേഹി ദഹതി, അപ്പൊ അവരെ യജ്ഞപാത്രത്തോട് കൂടി വേണം അവരെ അവിടെ സമാധി ഇരുത്താൻ. അവരെ ഇരുത്തുമ്പോ, കുഴിക്കകത്തേക്ക് ഇരുത്തുമ്പോ അവരുടെ കയ്യില് ആ യജ്ഞപാത്രവും കൂടെ, അവർ ചെയ്തുകൊണ്ടിരുന്ന എത്ര കാലം ചെയ്തിരുന്നു അതിന്റെ ആ യജ്ഞപാത്രവും കൂടെ അവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ്, കയ്യിൽ പിടിപ്പിച്ചിട്ടാണ് ആ കുഴിക്കകത്തിട്ട് ആ സമാധി ഇരുത്തുന്നത്. എന്നിട്ട് ഉപ്പ്, അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലും ഓരോ തരത്തിലുള്ള ആചാരങ്ങൾ അനുസരിച്ച് ചെയ്യും.
പിന്നെ ഒരെണ്ണം പറഞ്ഞത് പൂർവന്നേഹ കർമാണി ദിതിവിശേച്ഛതകം സമാഹ, നമ്മൾ നേരത്തെ ഒരു ഉപനിഷത്തിൽ വായിച്ചു. അപ്പൊ അത് ഉപനിഷത്ത് വാക്യമുണ്ട് കുറുവന്നേവേഹ കർമാണി എന്ന്, കുറുവന്നേഹ കർമാണി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ ഇങ്ങനെയൊക്കെ വാക്യങ്ങൾ ഉള്ളത് കൊണ്ട് കർമ്മസംബന്ധിയാണ് എന്ന് അവര് വാദിക്കുകയാണ്. അപ്പൊ ആ കർമ്മികൾക്ക് തന്നെയാണ് ആത്മജ്ഞാനം ഉള്ള അധികാരി എന്നവർ പറയുന്നു. ഇവിടെ ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് ശങ്കരാചാര്യ സ്വാമി അവരൊരു ചോദ്യമായിട്ട് ചോദിക്കുന്നുണ്ട്. വേറെ ചില വേദവാക്യങ്ങൾ സന്യാസം സ്വീകരിക്കാൻ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, അതിന് നിങ്ങൾ എന്താണ് പറയുന്നത്? വേറെ ചില വേദവാക്യങ്ങള് സന്യാസം സ്വീകരിക്കാൻ പറഞ്ഞുകൊണ്ടുണ്ട്, അതിന് നിങ്ങൾ എന്തു പറയുന്നു? തെക്തേന ബുഞ്ചീദാഹ അല്ലേ, നമ്മൾ പഠിച്ചു തെക്തേന ബുഞ്ചീദാഹ. പിന്നെന്താണ്? തത് അഹരേവ പ്രവ്രജേത്, തത് അഹരേവ പ്രവ്രജേത്, അങ്ങനെ ഒരു വാക്യവും കൂടി ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ വാക്യങ്ങൾ ഉണ്ടല്ലോ, അപ്പോൾ എന്ത് പറയുന്നു? അപ്പൊ അതിനവര് മറുപടി പറഞ്ഞു, ആർക്കാണോ ശരീരം വഴങ്ങാത്തത്, കർമ്മം ചെയ്യാൻ വയ്യാതായിരിക്കുന്നത്, അവർക്കാണ് സന്യാസം എന്ന് പൂർവപക്ഷികൾ പറഞ്ഞു. ശങ്കരാചാര്യ സ്വാമി ഇങ്ങനെ തെക്തേന ബുഞ്ചീദാന്നുണ്ട്, തദഹരേ പ്രവ്രജേത് എന്നുണ്ട്. അപ്പോ സന്യാസം സ്വീകരിക്കുന്നതിന് അങ്ങനെ ഒരു വഴി പറയുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നു ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അവര് പറയുന്നു, ആർക്കാണോ ശരീരം വഴങ്ങാത്തത്, കർമ്മം ചെയ്യാൻ വയ്യാതായിരിക്കുന്നത്, അവർക്കാണ് സന്യാസം എന്നാണ് അവര് പറഞ്ഞത്. അനധികാരിണാം സന്യാസ എന്നവര് പറഞ്ഞു, അനധികാരിണാം സന്യാസ എന്ന് അവര് പറഞ്ഞു. അപ്പോ ശങ്കരാചാര്യര് കുറച്ചുകൂടെ വിചാരം ചെയ്ത് അപ്പൊ പറയാണ്, ഒരു മനുഷ്യൻ ഒരു കർമ്മത്തിൽ പ്രവേശിക്കുവാൻ കാരണം എന്ത്? ഇതിനെ ക്ലിയർ ചെയ്യണമെങ്കിൽ എളുപ്പമല്ലല്ലോ, ഇവരുടെ ഈ വാദത്തെയൊക്കെ ഖണ്ഡിക്കണമെങ്കിൽ. അപ്പൊ സ്വാമി ഒരുപാട് വിചാരം ചെയ്തിട്ട് അത് പറയുക, പറഞ്ഞ് മനസ്സിലാക്കുക, എന്താ വെച്ചാൽ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും കൂടെ വേണമല്ലോ. അപ്പോ ഒരു കർമ്മത്തിൽ പ്രവേശിക്കുവാൻ കാരണം എന്താണ് ഒരു മനുഷ്യൻ എന്ന് ചോദിക്കാം. നമ്മൾ ചൂസ് ചെയ്ത് ഒരു കർമ്മം ചെയ്യുന്നു, ഒരു കർമ്മത്തെ നമ്മൾ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്ത് ചെയ്യുന്നു, എന്താണ് അതിന് കാരണം? അതിന് കാരണം ആ കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിലെ കാമം, അതായത് ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ആ കർമ്മം ചെയ്തത്. ഒരാൾ ഒരു കർമ്മം ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ്. കാമ കർമ്മഹേതു, ആഗ്രഹമാണ് കർമ്മത്തിന്റെ ഹേതു. നല്ല ദൃഢമായ ആഗ്രഹം ഉണ്ടാവും ഉള്ളിൽ, അത് ജന്മജന്മങ്ങളായിട്ട് ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ആ കർമ്മം, പലതരത്തിലുള്ള ആൾക്കാർ പലതരത്തിലുള്ള കർമ്മത്തിൽ ഏർപ്പെടും. അപ്പൊ എങ്ങനെയാണ് ഈ ആഗ്രഹം നീങ്ങുക? ആഗ്രഹമുള്ളിടത്തോളം കാലം കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഒരാൾക്ക് വൈരാഗ്യം എന്ന ഗുണം വന്നാൽ, ഒരാൾക്ക് വൈരാഗ്യം എന്നൊരു ഗുണം വന്നാൽ വൈരാഗ്യം കൊണ്ട് ആഗ്രഹം നീക്കപ്പെടും. എങ്ങനെ അയാൾക്ക് വൈരാഗ്യം വരുന്നേ? അയാൾ ലോകത്തിലെ എല്ലാ വസ്തുക്കളിലും അനിത്യം ആണ് എന്നുള്ളത് കാണും. നമുക്ക് സുഖം തന്നുകൊണ്ടിരിക്കുന്ന വസ്തുക്കളും ദുഃഖം തരുന്ന വസ്തുക്കളും ഒന്നും നിത്യമല്ല, അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നു, അതിന് നാശമുണ്ട്, ഉത്ഭവമുണ്ട്, നാശവുമുണ്ട്, ഉണ്ടാകുന്നതെല്ലാം നശിക്കും, ഇങ്ങനെയുള്ള തത്വവിചാരമൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് ഇതിന്റെ അനിത്യത്വം മനസ്സിലായിട്ട് അദ്ദേഹം വൈരാഗ്യം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവും. മാത്രമല്ല മരണശേഷമുള്ള ലോകങ്ങളിലും അനിത്യം ആണ് എന്നുള്ളത് മനസ്സിലാക്കും. സ്വർഗകാമോ യജേത എന്ന് പറയുമ്പോ വേദവാക്യമാണല്ലോ, അതിനെ ഉദ്ധരിക്കും അവര്. അപ്പൊ പറയും സ്വർഗം ആഗ്രഹിക്കുന്ന ആള് യാഗം ചെയ്യണം എന്നാണ്. ശരി, അപ്പൊ സ്വർഗം എവിടെയാ? വേറൊരു ലോകത്തിലാണ്. സ്വർഗലോകത്തിലെ ദേവശരീരം എടുത്ത് സ്വർഗസുഖം അനുഭവിക്കും. പക്ഷെ സ്വർഗസുഖം അനുഭവിച്ച് തീരുമ്പോ, ആ പുണ്യം തീരുമ്പോ തിരിച്ചു വരണം. അപ്പൊ അതും അനിത്യമാണ്, അതും വേദം പറയുന്നു തിരിച്ചു വരേണ്ടി വരുന്നു വേദം പറയുന്നു. അപ്പോ എന്താണ്, സ്വർഗം ആഗ്രഹിക്കുന്നവനവിടെ ചെല്ലാം, ആ പുണ്യം കഴിയുമ്പോൾ തിരിച്ചു വരാം, അപ്പോഴും അത് അനിത്യമാണ്, സ്വർഗസുഖവും അനിത്യമാണ്. അങ്ങനെ എല്ലാം അനിത്യമാണെന്ന് കാണുമ്പോഴാണ് അയാൾക്ക് വൈരാഗ്യം എന്ന് പറയുന്ന ആ ക്വാളിറ്റി ഉണ്ടാകുന്നത്.
അപ്പൊ എന്ത് ചെയ്യും? എനിക്കങ്ങനെ അനിത്യമായ ഒരു കാര്യങ്ങളും വേണ്ട, എനിക്ക് നിത്യമായത് എന്തോ അതിനെ ലഭിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്ത. ശരിക്കും അതാണ് മുമുക്ഷുത്വം. നിത്യമായതിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഉള്ള ഒരു ചിന്ത വരും. അനിത്യമായതിനെയെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു, അതിനുവേണ്ടി ഞാൻ യത്നിക്കില്ല എന്ന് തീരുമാനിച്ചാൽ വൈരാഗ്യമായി. അപ്പോ ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള അനിത്യത്വത്തെ മനസ്സിലാക്കി വൈരാഗ്യമായി മാറും. ഇഹലോക പരലോക സുഖങ്ങളിലോ വസ്തുക്കളിലോ ആശയില്ലാതെ വരുന്നു. അങ്ങനെ അയാൾക്ക് വൈരാഗ്യം വന്നു. അപ്പോൾ അയാൾ ഒരു കർമ്മവും അതിനുവേണ്ടി ചെയ്യുന്നുമില്ല. കാമ്യകർമ്മങ്ങളെല്ലാം ഒഴിവാക്കി. കാമ്യകർമ്മങ്ങൾ, ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള കാമ്യങ്ങളെല്ലാം ഒഴിവാക്കി. അപ്പൊ എന്തായി? കാമ അഭാവാത്, ആഗ്രഹമില്ലാണ്ടായപ്പോൾ കർമ്മ അഭാവ. കാമ അഭാവാത് കർമ്മ അഭാവ. വേദത്തിലെ കർമ്മങ്ങളെ അയാൾ സ്വീകരിക്കുന്നില്ല. വേദത്തിൽ പറയുന്ന കർമ്മങ്ങൾ അയാൾ ചെയ്യുന്നില്ല. കാരണം അതെല്ലാം ആഗ്രഹ പൂർത്തീകരണത്തിനുള്ളതായതുകൊണ്ട്, അദ്ദേഹത്തിന് ആഗ്രഹമൊന്നും ഇല്ലാത്തത് കൊണ്ട് അയാൾ അത് സ്വീകരിക്കുന്നില്ല. അപ്പൊ അയാൾക്ക് എന്താണ്? അയാൾക്കുള്ളതാണ് വേദത്തിൽ പറയുന്ന സന്യാസശ്രുതികൾ. സന്യാസശ്രുതികൾ എന്ന് പ്രത്യേകം ഉണ്ട്. അതാണ് വേദത്തിലെ സന്യാസശ്രുതിയാണ് അയാൾക്ക് വേണ്ടത്. അപ്പൊ സന്യാസത്തിന് എന്താ ക്വാളിഫിക്കേഷൻ വേണ്ടേ? ആർക്കാണ് സന്യാസശ്രുതി? വൈരാഗികൾക്ക്, വൈരാഗ്യം നേടിയവർക്ക്. വൈരാഗ്യം നേടി സന്യാസശ്രുതി സ്വീകരിക്കുന്നു. അവർ ജ്ഞാനിയായിരിക്കണമെന്നില്ല. സന്യാസികൾ എല്ലാവരും ജ്ഞാനികളല്ല, അങ്ങനെ വിചാരിക്കണ്ട. സന്യാസി എന്ന് പറഞ്ഞാൽ ജ്ഞാനിയാണ് എന്ന് നമ്മൾ ധരിക്കണ്ട. വൈരാഗിയായിരിക്കാം. വൈരാഗ്യം, യഥാർത്ഥ സന്യാസി വൈരാഗിയാണ്. വൈരാഗ്യം കിട്ടിയിട്ട് സന്യാസശ്രുതിയിൽ കൂടി പ്രവർത്തിച്ച് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അപ്പോ വൈരാഗ്യം വരാൻ എന്ത് വേണം? ധർമ്മനിഷ്ഠമായ ജീവിതം വന്നാലേ വൈരാഗ്യം വരും. ധർമ്മനിഷ്ഠമായിട്ടുള്ള ജീവിതത്തിൽ കൂടിയേ വൈരാഗ്യം കിട്ടുള്ളൂ. അല്ലാതെ എങ്ങനെ വൈരാഗ്യം കിട്ടണേ? അപ്പൊ ധർമ്മം തന്നെയാണ് വൈരാഗ്യത്തിന് കാരണമായി തീരുന്നത്. വിവിധിഷ സന്യാസ എന്നൊരു സന്യാസം. വിവിധിഷ സന്യാസ, സന്യാസം വിവിധിഷ സന്യാസം, സന്യാസ അല്ല വിവിധിഷ സന്യാസം, അങ്ങനൊരു സന്യാസം ഉണ്ട്. അതായത് ജ്ഞാനം ലഭിക്കാത്ത ആള്, അതേസമയം വൈരാഗ്യം വന്ന ആള് ജ്ഞാനത്തിനായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് വിവിധിഷ സന്യാസം. ജ്ഞാനം ലഭിച്ചിട്ടില്ല, വൈരാഗ്യം വന്നു, ജ്ഞാനത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ശാസ്ത്രം, വേദം ആരോടും നിങ്ങൾ സന്യാസം സ്വീകരിക്കൂ എന്ന് ഓർഡർ ചെയ്യുന്നില്ല. നിർബന്ധമായിട്ടും സന്യാസം സ്വീകരിക്കുന്നു എന്ന് വേദം പറയുന്നില്ല, ആരോടും പറയുന്നില്ല. പക്ഷെ സന്യാസനത്തിനുള്ള അനുമതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സന്യാസം ചെയ്യാം എന്ന് വേദം അനുവദിക്കുന്നുണ്ട്, ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോ അങ്ങനെ വരുമ്പോ എന്തുണ്ടാവും? ആരെയും നിർബന്ധിക്കുന്നില്ല. അത് അവനവന് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവണ വെച്ചാൽ, അഗ്നിഹോത്രവും മറ്റും സ്ഥിരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് വൈരാഗ്യം വന്ന് ഇനി ഈ കർമ്മങ്ങളൊന്നും ചെയ്യണ്ട എന്നൊരു തോന്നൽ വന്ന് സന്യാസശ്രുതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുറ്റബോധം ചെറുതായിട്ടെങ്കിലും മനസ്സിലുണ്ടാകാം എന്ന് പറയും. അയ്യോ, ഞാൻ ഇതൊക്കെ നിർത്തിയല്ലോ, ഞാൻ പൂജയും അഭിഷേകങ്ങളും പൂജകളും മതും ഇതുമൊക്കെ നിർത്തിയല്ലോ, അഗ്നിഹോത്രം വരെ ഞാൻ നിർത്തിയല്ലോ, ഈശ്വര അത് ശരിയാണോ എന്ന് മനസ്സിൽ ഒരു തോന്നൽ ഉണ്ടാകാം എന്ന് ഭഗവത്പാദർ പറയും. അപ്പോ ആ കുറ്റബോധം, ഇതൊക്കെ നിർത്തി കഴിയുമ്പോണ്ടാവുന്ന കുറ്റബോധം നീങ്ങണമെങ്കിൽ അതിന് സന്യാസശ്രുതി സ്വീകരിച്ച് പ്രയത്നിക്കണം. അതിനാണ് സന്യാസശ്രുതി. ഒരാള് ഏതെങ്കിലും ഒരു ആശ്രമത്തില് പ്രയത്നം മൂലം ചിത്തശുദ്ധിയും മറ്റും നേടിയ ശേഷം ജ്ഞാനം നേടിയിരിക്കും.
ചിത്തശുദ്ധി വരാതെ കണ്ട് ജ്ഞാനം കിട്ടില്ല. അപ്പൊ ഏത് ആശ്രമത്തിൽ വെച്ചാണെങ്കിലും നല്ല ചിത്തശുദ്ധിയോടുകൂടി വീണ്ടും വേദാന്തമൊക്കെ പഠിച്ച് അതിൻ്റെതായ രീതിയിൽ മനസ്സിനെ കൊണ്ടുവന്ന് ജ്ഞാനം നേടാം. അപ്പോ അയാൾക്ക് എന്തുണ്ടാവും? ഒരു തൃപ്തി, ഒരു നിറവ്, മനോനിറവ്, മനസ്സിനൊരു നിറവ്, ഒരു തൃപ്തി എന്ന ഫലം കിട്ടും. അപ്പോ ആ മനനിറവ് കിട്ടിയ ശേഷം, മനസ്സിൽ നിന്നുള്ള നിറ സംതൃപ്തി വന്ന ശേഷം, കാമ അഭാവാത്, അപ്പോ അയാൾക്ക് കർമ്മമില്ല. മനസ്സിൽ നിറവായ ശേഷം കാമ അഭാവാത്, ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതിനാൽ കർമ്മമില്ല. അപ്പോ എടുക്കുന്ന ഒരു സന്യാസമുണ്ട്, അത് വിപ്പത് സന്യാസം. അതായത് ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ ജീവിക്കുന്ന സമയത്ത് സ്വന്തം ധർമ്മപരമായ പ്രവൃത്തികൾ കൊണ്ട് ചിത്തശുദ്ധിയും മന ഏകാഗ്രതയും ചിത്തശുദ്ധിയും ഒക്കെ കിട്ടി, അയാൾക്ക് പരിപൂർണ സംതൃപ്തി ഉണ്ട് ജീവിതത്തില്, അയാൾക്ക് കാമ്യകർമ്മങ്ങളോടൊന്നും ആഗ്രഹമില്ല, കാമ അഭാവാത് കർമ്മങ്ങളൊന്നും ഇല്ലാതായിത്തീർന്നു, അപ്പോൾ അയാൾ എടുക്കുന്ന സന്യാസത്തിന്റെ പേരാണ് വിദ്വത് സന്യാസം. വിദ്വത് സന്യാസം. ഇവിടെ ഒരാശയമില്ല, ജ്ഞാനം മാത്രം. ഇവിടെ ജ്ഞാനം മാത്രമേ ഉള്ളൂ, ആശകളൊന്നുമില്ല. ജ്ഞാനം വരുന്നതിന് മുമ്പ്, ജ്ഞാനമില്ലാതെ സന്യാസം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതിന് വിവിധിഷാ സന്യാസം എന്നും, ജ്ഞാനത്തോടു കൂടിയ സന്യാസത്തിന് വിദ്വത് സന്യാസം എന്നും പറയപ്പെടും. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂർവപക്ഷി വേറൊരു ഉപനിഷത്ത് വാക്യം പറഞ്ഞു. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, അവിദ്യയാ മൃത്യു തീർത്വാ വിദ്യയാ അമൃതം അശ്നുതേ എന്നൊരു ഉപനിഷത് വാക്യം നമ്മൾ പഠിച്ചു. അവിദ്യയാ മൃത്യു തീർത്വാ വിദ്യയാ അമൃതം അശ്നുതേ. വിദ്യയാ അമൃതം അശ്നുതേ എന്ന് പറഞ്ഞു ഈശാവാസ്യത്തിനകത്ത്, ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഈ പൂർവപക്ഷിയുമായിട്ടുള്ള വാദം വന്നപ്പോൾ ശങ്കരാചാര്യസ്വാമികള് അതിന് ഒരു പുതിയ അർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. വാദപ്രതിവാദങ്ങൾ വരുമ്പോ അങ്ങനെയാ, അതിന് വേറൊരു രീതിയിൽ അതിനെ കാണണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് പുതിയ അർത്ഥം? അവിദ്യ എന്നാൽ, ഇവിടെ നേരത്തെ നമ്മള് ഈശാവാസ്യം പഠിച്ചപ്പോൾ ഉള്ള സംഭവമല്ല ഇത്, വേറെ. ഇവിടെ പറയുന്നു, അവിദ്യ എന്നാൽ ഗുരുവിന് കൊടുക്കുന്ന സേവ. ഗുരുവിന് കൊടുക്കുന്ന സേവയാണ് അവിദ്യ. കർമ്മയോഗം മുതലായ സാധനകളെ എടുത്ത് മനസ്സിലെ കർമ്മങ്ങളെ വിട്ടല്ലോ എന്ന ചെറിയ വിഷമത്തെ പോലും ഉണ്ടാകുന്ന, നേരത്തെ പറഞ്ഞ ചെറിയ വിഷമം മനസ്സിൽ ഉണ്ടായാൽ അതിനെ പോലും ഇങ്ങനെ ഗുരുവിനെ സേവിക്കുന്ന സേവകർമ്മം ചെയ്താൽ തീർന്നു പോകും, ആ മനസ്സിലെ പ്രയാസം തീർക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടത്തെ അവിദ്യ എന്ന് പറയുന്നത് ഗുരു സേവയാണ്, ഗുരുവിനെ സേവിക്കലാണ്, ഗുരുവിന് കൊടുക്കുന്ന സേവനങ്ങളാണ്. അപ്പൊ അങ്ങനെ ആ സേവനകർമ്മം, സേവകർമ്മം ചെയ്ത് ചെയ്ത് ആ മനസ്സിലെ പ്രയാസത്തെ മാറ്റാം. എന്നുവെച്ചാൽ ഒരു കർമ്മം ചെയ്യാതിരിക്കുമ്പോ മറ്റ് കർമ്മങ്ങളെല്ലാം വിട്ടല്ലോ എന്ന് പറഞ്ഞൊരു പ്രയാസമാണ് ഉണ്ടാവും ആ മനസ്സിൽ പറയുന്നത്. ശരിയാണല്ലോ, നമുക്ക് നോക്കി അറിയാലോ, പത്ത് ദിവസം വേണ്ട, ഒരു രണ്ടു ദിവസം അമ്പലത്തിൽ പോവാതിരുന്ന് നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ, അയ്യോ ഞാൻ ഈ ഉപനിഷത്ത് കേട്ടിട്ട് അമ്പലത്തിൽ പോകണ്ടായല്ലോ, ഈശ്വര തെറ്റാണല്ലോ, മഹാപാപമാണല്ലോ ചെയ്യണെന്നൊക്കെ തോന്നും. അതിനുള്ള വഴിയാണ് പറയുന്നത്, കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഗുരുവിനെ കൊടുക്കുന്ന സേവ ആണ് ഇവിടത്തെ അവിദ്യ എന്ന് ശങ്കരാചാര്യസ്വാമികൾ അതിന്റെ അർത്ഥത്തെ വേറൊരു രീതിയിൽ വിശദീകരിക്കുന്നു. അപ്പൊ സന്യാസം എടുത്ത ശേഷവും മനസ്സിലെ അശുദ്ധിയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്. സന്യാസം സ്വീകരിച്ചു എന്നിട്ടും മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം, ഒരു പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ ഗുരുവിന്റെ പാദസേവ ചെയ്താൽ അത് മാറും. അതാണ് ഇവിടെ അവിദ്യ
അവിദ്യയാ മൃത്യും തീർത്വ, ആ അവിദ്യകൾ അവിദ്യ കൊണ്ട് ഗുരുവിന്റെ സേവ കൊണ്ട് മൃത്യും തീർത്വ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ മനസ്സിലെ സന്യാസം എടുത്ത ശേഷവും മനസ്സിലെ അശുദ്ധിയെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ ചെയ്തിട്ട് ആ ആത്മജ്ഞാനത്താൽ മോക്ഷം അമൃത മൃത്യും തീർത്വ ആ ജീവിതത്തെ ആ രീതിയിൽ അവസാനിപ്പിച്ചിട്ട് വിദ്യയാ അമൃതം അശ്നുതെ. അപ്പൊ അവിടെ ആ ജ്ഞാനം കൊണ്ട് അമൃതത്വം ലഭിക്കും. ഇവിടെ ശങ്കരാചാര്യർ പറയുന്നത് കർമ്മകാണ്ഡത്തിലെ ഫലം നിസ്സാരമാണ്. ഈ മനുഷ്യൻ ഈ സന്യാസം സ്വീകരിച്ച ആൾക്ക് മനസ്സിലായി കർമ്മകാണ്ഡത്തിലെ കിട്ടുന്ന ഫലങ്ങളൊക്കെ, എന്തെല്ലാം യാഗം ചെയ്താലും എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്താലും അഗ്നിഹോത്രമൊക്കെ ചെയ്താലും കിട്ടുന്ന ഫലം അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതാണ്. കാരണം അയാൾ അതിനും മേലെയായിരിക്കുന്ന ആത്മസാക്ഷാത്കാരത്തെ മോക്ഷത്തെ അയാൾ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിനെക്കാട്ടിലും ബാക്കിയെല്ലാം അതിനെക്കാട്ടിലും താഴെയാണ്. ഏറ്റവും ഉയർന്നത് ആത്മസാക്ഷാത്കാരം തന്നെ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പ്രവർത്തനം. അതുകൊണ്ട് കർമ്മം സ്വീകരിക്കുന്നില്ല, അപ്പൊ ആ മനസ്സിലെ വിഷമമൊക്കെ മാറിപ്പോകുന്നു ഗുരുസേവ കൊണ്ട്, ഗുരുപാദ സേവ കൊണ്ട്. അപ്പോ പൂർവപക്ഷി അടുത്ത വാദം പറയുന്നു, ശരി ഫലം നോക്കണ്ട, വേദവാക്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വേദവാക്യങ്ങളിൽ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ കർമ്മം ചെയ്യേണ്ടതല്ലേ? വേദം പറയുന്നു കർമ്മം ചെയ്യൂ എന്ന്, അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ടതല്ലേ? അതെങ്ങനെയാ മാറ്റിവെക്കാൻ പറ്റുന്നേ? എല്ലാവരും കർമ്മം ചെയ്യണമല്ലോ എന്ന് പൂർവപക്ഷികൾ പറയുന്നു. ശങ്കരാചാര്യ സ്വാമികൾ അതിനും വ്യക്തമായ മറുപടി പറയുകയാണ്, വേദം പറഞ്ഞതുകൊണ്ട് മാത്രം നാം ഈ കർമ്മങ്ങൾ ചെയ്യണം എന്ന് വേദം പറയുന്നത് എല്ലാവരും എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെ അല്ല ഉദ്ദേശിക്കുന്നത്. വേദം പറഞ്ഞത് കൊണ്ട് മാത്രം നാം ഈ കർമ്മങ്ങൾ ചെയ്യണം എന്നാൽ വേദം പറയുന്നത് എല്ലാവരും എല്ലായ്പ്പോഴും ചെയ്യുന്നത് എന്ന പോലെ ആയി മാറും വേദത്തിന്റെ കർമ്മം. അങ്ങനെയല്ലല്ലോ, ഒരു സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളായി മാറും വേദം എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായി? എല്ലാവരും വേദത്തിൽ പറയുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായി? നമ്മൾ സാധാരണ ദിവസം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അപ്പൊ എല്ലാവരും എല്ലാം ചെയ്യുന്ന പോലെയായി മാറും. അതിനൊരു പ്രത്യേകതയും ഇല്ലാതെ കണ്ടാവും, ഒരു സാധാരണ റൂട്ടീനാവും നമ്മുടെ ജീവിതം. സാധാരണ ലൗകിക ജീവിതം തന്നെ വേദം പറഞ്ഞതാവും, അങ്ങനെ ഒരു രീതിയിൽ വന്നു കിട്ടും. പക്ഷെ അങ്ങനെ അല്ല, എല്ലാവരോടും എല്ലാം എപ്പോഴും ചെയ്യാൻ പറയുന്നില്ല വേദം. വേദം എല്ലാവരോടും, വേദത്തിൽ പറഞ്ഞ എല്ലാ കർമ്മങ്ങളും എല്ലാവരോടും എപ്പോഴും ചെയ്യാൻ പറയുന്നില്ല. ഓരോരുത്തർക്ക് അവനവന് പറ്റിയ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആർക്ക് ഏത് സൂട്ടബിൾ ആണോ അതനുസരിച്ചാണ് പറയുന്നത്. ഓരോരുത്തർക്കും അവനവന്റെ ജീവിതത്തിന് പറ്റിയത്, ഈ ശരീരമെടുത്ത ശേഷം സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളിലും പറ്റുന്ന രീതിയിൽ എടുത്ത് അങ്ങനെ മോക്ഷത്തെ പ്രാപിക്കാൻ തന്നെയാണ് വേദം പറയുന്നത്. എല്ലാവരും ഒരേ വഴി കൂടി പോകാനല്ല വേദം പറയുന്നത്. പല കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പലർക്കും പല രീതിയിൽ യോജിച്ച രീതിയിൽ എടുത്ത് ചെയ്ത് മുന്നേറാൻ വേണ്ടി. അതുകൊണ്ട് അങ്ങനെ കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല, എല്ലാവരും അത് ചെയ്യണം, വേദത്തെ പറഞ്ഞത് എല്ലാവരും ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ധർമ്മത്തെ പറയാം, പക്ഷേ ബാക്കിയുള്ള കർമ്മങ്ങളെ, കാമ്യകർമ്മങ്ങളെ മുഴുവൻ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ പുത്രൻ ലഭിക്കണം എന്നുള്ള ആൾ മതിയല്ലോ പുത്രകാമേഷ്ടി ചെയ്യാൻ. സ്വർഗം ലഭിക്കണം എന്ന ആഗ്രഹമുള്ള ആൾ മാത്രം മതിയല്ലോ സ്വർഗം, സ്വർഗകാമോ യജേതാന്നുള്ള വാക്യം അനുസരിച്ച് അതിനുള്ള യാഗം ചെയ്യാൻ. അതേമാതിരി ഓരോ എത്രയോ യാഗങ്ങളുണ്ട്, പല പല പൂജകളും യാഗങ്ങളും ഒക്കെ ഉണ്ട്. ഏതേത് ആഗ്രഹമുള്ളവനുണ്ടോ അയാൾക്ക് വേണ്ടി മാത്രമാണ് അത് പറയുന്നത്. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ വേദം പറയുന്നില്ല. അപ്പോ ഓരോരുത്തർക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറ്റിയ രീതിയിലാണ് വേദം പറയുന്നത്. ഇനി അതേപോലെ പറയുകയാണെങ്കിൽ വേദം സന്യാസം പറയുന്നുണ്ട്, എല്ലാവരും സന്യാസം എടുക്കണോ? അതും വേണ്ടല്ലോ. വേദം സന്യാസം സ്വീകരിക്കാൻ പറയുന്നു ആർക്ക്? അതിന് യോജിച്ച ആൾക്കാർക്ക്, അത് ആഗ്രഹമുള്ളവർക്ക്.
കന്യാസ് അപ്പൊ കർമ്മം ചെയ്യാനും പറയുന്നു, സന്യാസവും പറയുന്നു, രണ്ടും ഒരേ സമയം പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ താങ്കൾ പറയുന്നത് ശരിയാവില്ല, വേദം പറയുന്നത് കൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്നുവെച്ചാൽ വേദം സന്യാസവും പറയുന്നുണ്ട്, കർമ്മവും പറയുന്നുണ്ട്, രണ്ടും ഒരേ സമയം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ വേദം ഒരു ആഗ്രഹത്തെ മുൻനിർത്തിയാണ് സ്വർഗകാമോ ഏജേത എന്നും പുത്രകാമോ ഏജേത എന്നൊക്കെ പറഞ്ഞത്. അത് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വേദം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വേദം ആരെയും നിർബന്ധിക്കുന്നില്ല, ഓർഡർ ചെയ്യുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് നിർബന്ധം പറയുന്നില്ല. വഴിയാണ് കാണിച്ചു കൊടുക്കുന്നത്. വേദം എല്ലാത്തിനുമുള്ള വഴികൾ കാണിക്കും. മോക്ഷപ്രാപ്തിക്കുള്ള ആൾക്കാർക്ക് വേദാന്തം എന്ന ഭാഗത്തിൽ കൂടി, ഉപനിഷത്തുകൾ എന്ന ഭാഗത്തുകൂടി ആത്മസാക്ഷാത്കാരത്തിന് ജീവനത്തിന്റെ അന്തിമ ലക്ഷ്യം പറഞ്ഞു മനസ്സിലാക്കി അതിനുവേണ്ടി ആ ഭാഗം. അതല്ല ലൗകിക ജീവിതത്തിലെ കർമ്മങ്ങൾ, ലൗകിക ജീവിതം ആസ്വദിക്കാൻ, ഈ ശരീരം കിട്ടിയ ശേഷം ഈ ഇന്ദ്രിയങ്ങളുടെ സുഖം ആസ്വദിക്കാൻ, എല്ലാ ഇന്ദ്രിയങ്ങളെയും സുഖിപ്പിക്കാൻ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ അതിനെ കടക്കാൻ, അതിനൊക്കെ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മന്ത്രങ്ങളും പൂജകളും കാര്യങ്ങളും ഒക്കെ വേദം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതാത് ആൾക്കാർക്ക് വേണ്ട രീതിയിൽ അത് സ്വീകരിക്കാം. പിന്നെ സ്വാമി വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ഇവിടെ പറയുന്നുണ്ട്. വളരെ സൂക്ഷ്മമാണ്, വളരെ 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 സൂക്ഷ്മമാണ്. ഇത് കേട്ടാൽ നമുക്ക് ഇത് എന്തെങ്ങനെ പറയണമെന്ന് തോന്നും, പക്ഷെ ശങ്കരാചാര്യ സ്വാമി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വളരെ സബ്റ്റിൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അദ്ദേഹം പറയുന്നു. കാരണം ഇവിടെ പറയുന്നു, ഒരു ജ്ഞാനി, നമ്മൾ മഹാവാക്യം എന്ന് മഹാവാക്യം എന്ന് നമ്മൾ നിറയെ പഠിച്ചു അല്ലേ. മഹാവാക്യത്തിൽ നമ്മൾ എന്താ പഠിച്ചേ? സർവവും അല്ലെ, ഈശാവാസ്യമിതം സർവം. ഞാൻ എന്ന ആത്മാവും ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ആ ശക്തി എന്ന ആത്മാവും തമ്മിൽ വ്യത്യാസമില്ല. അസാവാദിത്യോ ബ്രഹ്മ, അത് നമ്മളൊരു ശ്രദ്ധ പഠിച്ചു. ആദിത്യനിൽ ഇരിക്കുന്ന ആ ശക്തി തന്നെയാണ് എന്നിലും ഇരിക്കുന്നത്. കുറെ മഹാവാക്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ എല്ലാ ജീവികളിലും കാണുന്ന ആ ആത്മാവ് തന്നെയാണ് എന്നിലും പ്രവർത്തിക്കുന്നത്. അപ്പോ ആരും ഒന്നും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാം ഒന്ന് തന്നെ എന്ന് അറിഞ്ഞു. അപ്പോ അങ്ങനെ വരുമ്പോ എന്തായി? അവനവനെ ഈശ്വരനായിട്ട് കാണും അല്ലെ. ഭഗവാൻ ബാബ പറയാറുണ്ട്, ഞാൻ ഈശ്വരനാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് നിങ്ങൾ ഈശ്വരനാണെന്ന് അറിയില്ല. അതാണ് തമ്മിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് എപ്പോഴും പറയാം. ഞാൻ ഈശ്വരനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ ഈശ്വരനാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ അത് അറിയുവിൻ, അതിനുവേണ്ടി പ്രയത്നിക്കുവിൻ, ആത്മസാക്ഷാത്കാരം നേടുവിൻ. ആത്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോ ഞാൻ വേറെ, ഈശ്വരൻ വേറെ ഇല്ല, എല്ലാം ഒന്ന് തന്നെ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതാണ് സ്ഥിതപ്രജ്ഞാവസ്ഥ. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനും ഞാനും തമ്മിൽ വ്യത്യാസമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം വേദം എവിടെ നിന്ന് വന്നു? ഈശ്വരനിൽ നിന്ന് വന്നു. വേദം ഈശ്വരനിൽ നിന്ന് തന്നെ വന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ വേദവാക്യം, അതായത് ആ ഈശ്വരന്റെ വാക്യം ആരുടെ വാക്യമാണ്? എന്റെ തന്നെ വാക്യമാണ് എന്ന് ഒരു ജ്ഞാനി അറിയുന്നു. അതാണ് വളരെ സൂക്ഷ്മമാണ്. സാധാരണ നിലയ്ക്ക് ഇത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എന്ന് പറയുന്നതിന്റെ കാര്യം, അത്രത്തോളം മനസ്സിനെ പക്വപ്പെടുത്തിയാൽ മാത്രമേ ഇത് ദഹിക്കുള്ളൂ. ഞാനും ആ ഈശ്വരൻ തന്നെ, ആ ആത്മാ തന്നെ. അപ്പോ ഈശ്വരന്റെ വാക്യം എന്ന് പറഞ്ഞാൽ എന്റെ വാക്യം തന്നെ. അതുകൊണ്ട് ആ വാക്യത്തിൽ ഞാൻ ബന്ധിതനാകേണ്ട കാര്യമില്ല. എന്റെ തന്നെ വാക്യമാണ് വേദം, അതിൽ ഞാൻ ബന്ധിതനാകേണ്ട കാര്യമില്ല. അതിനാൽ വേദത്തിന്റെ കമാൻഡുകളൊന്നും ജ്ഞാനിക്ക് ബാധകമല്ല, ജ്ഞാനിക്കില്ല. അയാൾ വേദത്തിനൊരു കമാൻഡായിട്ട് എടുക്കുന്നില്ല. അന്നേരം വേദവുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല, ഒരു വാക്യങ്ങളുമില്ല, ഒന്നുമില്ല. ആ ജ്ഞാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ജ്ഞാനത്തിലേക്ക് എത്താനാണ് കർമ്മകാണ്ഡത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ ജ്ഞാനകാണ്ഡത്തിൽ കൂടെ വന്നാലേ എത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാ. ജ്ഞാനകാണ്ഡം, അത് ജ്ഞാനമായി കഴിഞ്ഞാൽ ഒരു കാണ്ഡവും ഇല്ല ഇവിടെ. ജ്ഞാനം ലഭിച്ചാൽ ഇതെല്ലാം തീർന്നു. അങ്ങനെ വളരെ സൂക്ഷ്മമായ ഒരു ഭാഗത്തിൽ കൂടി ആ വലിയ ഒരു തത്വത്തെ പറഞ്ഞു തന്നു. പിന്നെയും പറയുന്നു, വേദം ഒരിക്കലും വിരുദ്ധ ഉപദേശങ്ങൾ പറയില്ല. വേദത്തിൽ രണ്ട് സ്ഥലത്ത് രണ്ട് രീതി പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് കടകവിരുദ്ധമായിട്ട്, ഇപ്പൊ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണല്ലോ അതേ ഇന്നൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത്.
ആദ്യത്തെ ഭാഗത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ വേറൊരു മന്ത്രം പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് പറയുന്നു. അങ്ങനെ ഒരിക്കലും വേദത്തിൽ ഉണ്ടാകില്ല, വേദം വിരുദ്ധ ഉപദേശം പറയില്ല. അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളുടെ അറിവിന്റെ കുറവാണ്, അതിനെ വിശദമായി പഠിക്കാത്തതിന്റെ തകരാറാണ്, അല്ലാതെ വേദത്തിന്റെ പ്രശ്നമല്ല. അപ്പോ നമുക്ക് തോന്നാം, കർമ്മം ചെയ്യൂ എന്നും പറയുന്നു, കർമ്മം വിടും വിടൂ എന്നും പറയുന്നു. വേദം പറയുന്നു കർമ്മം ചെയ്യൂ എന്ന്, വേറൊരു സ്ഥലത്ത് ജ്ഞാനകാണ്ഡത്തിൽ വരുമ്പോൾ കർമ്മത്തെ വിടൂ എന്ന് പറയുന്നു. അപ്പൊ ഒരു സംശയമായി, അപ്പൊ വേദം അങ്ങനെ വിരുദ്ധം പറയുമോ? ഒരിക്കലും പറയില്ല, വേദം വിരുദ്ധമായിട്ട് പറഞ്ഞിട്ടുമില്ല. പിന്നെന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ ഉള്ളത് വേറെ വേറെ അധികാരികൾക്കായിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്, രണ്ടും ഒരാൾക്കുള്ളതല്ല, ഒരാളോട് തന്നെയല്ല ഇത് പറയുന്നത്. താൻ കർമ്മം ചെയ്യുക, താൻ കർമ്മം വിടുക എന്നല്ല പറയുന്നത്. കർമ്മം ചെയ്യാൻ ആഗ്രഹമുള്ളവർ, കാമ്യകർമ്മം ചെയ്യാൻ ആഗ്രഹമുള്ള കാമം ഉള്ളവർ, ആഗ്രഹങ്ങളുള്ളവർ കർമ്മം ചെയ്യൂ. ആത്മസാക്ഷാത്കാരത്തിനുള്ളവർ കർമ്മത്തിൽ കുടുങ്ങി നിൽക്കരുത്, അവിടെ നടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണം. ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം സൗഖ്യമായിരിക്കാൻ, ജീവിതത്തിലെ നേട്ടങ്ങൾ നേടാനായിട്ട്, അങ്ങനെ സംതൃപ്തി എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് വരാൻ, ആഗ്രഹങ്ങൾ തീരാനായിട്ട് നേരത്തെ കർമ്മകാന്ഡത്തിൽ കൂടി വന്ന് പല പല കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിലെ ഓരോ ആശ്രമങ്ങളിലും നേടേണ്ടതൊക്കെ നേടി വന്നിട്ട് ചിത്തശുദ്ധി കൈവരിച്ച് മന ഏകാഗ്രത, സഗുണാരാധനയിൽ കൂടി മന ഏകാഗ്രത സമ്പാദിച്ച് മനഃശുദ്ധി കൈവന്ന് മനപക്വത നേടിയിട്ട് ജ്ഞാനകാന്ഡത്തിലേക്ക് വന്ന് മോക്ഷത്തെ നേടൂ എന്നാണ് പറയുന്നത്. അല്ലാതെ രണ്ടു ഒരേ സമയത്തല്ല പറയുന്നത്. അപ്പോ പൂർവപക്ഷി ചോദിക്കുകയാണ്, സന്യാസം എന്നത് ഏതിന് എന്തിന് എന്നാണ് ചോദ്യം. സന്യാസം എന്നത് ഏതിന് എന്തിന്? നല്ലൊരു ചോദ്യ. സന്യാസം എന്നത് ഏതിനാണ് എന്തിനാണ്? അപ്പൊ പറയുന്നു, സംസാരത്തിൽ താല്പര്യമില്ലാത്തവർക്കാണ് സന്യാസം. സംസാരത്തിൽ താല്പര്യമില്ല, അവര് സംസാരത്തെ ഉപേക്ഷിച്ചു, ലൗകിക ജീവിതത്തെ ഉപേക്ഷിച്ചു, സംസാരത്തെ ഉപേക്ഷിച്ചു വിട്ടു, അവർക്കാണ് സന്യാസം. അപ്പോ പൂർവപക്ഷി ചോദിക്കുന്നു, കർമ്മം കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് ത്യാഗം ചെയ്യും അല്ലെ? അയാളെ കൊണ്ട് ത്യാഗം ചെയ്യാനുള്ള ചെയ്യുന്നത്. കർമ്മം കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് ത്യാഗം ചെയ്യുമ്പോൾ അയാൾക്ക് ത്യാഗം കൊണ്ട് പ്രയോജനമുണ്ടോ എന്നാണ് ചോദ്യം. അയാൾക്ക് ത്യാഗം കൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ലെങ്കിൽ ഈ സന്യാസം കൊണ്ട് എന്ത് പ്രയോജനം? ഭയങ്കര കോനഷ്ടപിടിച്ച ചോദ്യങ്ങളാണ്. കർമ്മം കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞ് ത്യാഗം ചെയ്യുമ്പോൾ അയാൾക്ക് ത്യാഗം കൊണ്ട് പ്രയോജനമുണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ സന്യാസം കൊണ്ട് അയാൾക്ക് എന്താ പ്രയോജനം എന്നാണ് ചോദ്യം. സ്വാമി പറയുന്നു, സന്യാസം ഒരു പുതിയ കാര്യം ചെയ്യലല്ല. ഇവിടെയാണ് എന്റെ സ്വാമിയുടെ ദക്ഷിണാശക്തി ഉപയോഗിച്ച് പറയുന്നത്. നമുക്കൊന്നും അത്ര പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, കുറെ കാലം ഇങ്ങനെയൊക്കെ കേട്ടാൽ എന്തെങ്കിലും കുറച്ച് മനസ്സിലാവും. സന്യാസം ഒരു പുതിയ കാര്യം ചെയ്യലല്ല, സംസാരത്തെ ഉപേക്ഷിക്കലാണ് സന്യാസം. സംസാരത്തെ ഉപേക്ഷിക്കലാണ്, പുതിയൊരു കാര്യം ചെയ്യലല്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞത്, മൗനവ്രതം ഇരിക്കുക എന്ന് വിചാരിക്കുക. നമ്മൾ മൗനവ്രതം സ്വീകരിക്കുന്നു, വ്യാഴാഴ്ച മൗനവ്രതം. പിറ്റേ ദിവസം പറയൂ, എന്റെ വായ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു മൗനവ്രതം ഇരുന്നത് കൊണ്ട് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ എന്ന് ചോദിക്കുക. മൗനവ്രതം ഇരുന്നത് കൊണ്ട് എന്റെ വായ വേദനിക്കുന്നു എന്ന് ആരെങ്കിലും പറയുമോ? പറയില്ല. കാരണം മൗനവ്രതം എന്ന് പറഞ്ഞാൽ വായ അനങ്ങാതെ ഒരു ദിവസം മുഴുവൻ ഒന്നും മിണ്ടാതെ ഇരിക്കലാണ്. ശബ്ദം ഉണ്ടാക്കുന്നില്ല, വായ കൊണ്ട് വായ ഉപയോഗിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാനോ അതിന് മാത്രം ഉപയോഗിക്കുന്നല്ലാതെ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് മൗനവ്രതത്തിൽ പറയുന്നത്. മനസ്സിന്റെ ഒക്കെ കാര്യം വേറെ, ഇതൊരു പുറത്തേക്കുള്ളൊരു എക്സാമ്പിള് പറയാം. അപ്പൊ ആരെങ്കിലും വായ വേദനിക്കണമെന്ന് പറയുമോ മൗനവ്രതം കഴിഞ്ഞിട്ട്? ഇല്ല. അതുപോലെ
ത്യാഗം ഒരു കർമ്മമല്ല, ഒരു ജോലിയല്ല, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കലല്ല ത്യാഗം. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ, എല്ലാത്തിനും ഉപേക്ഷിച്ച് നാച്ചുറൽ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ഈ പറഞ്ഞത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. യാവത് ജീവം അഗ്നിഹോത്രം ജുഹോതി, അതൊക്കെ ചെയ്യുന്നത്രക്കേ ഉള്ളൂ. അവിദ്യാവത് പുരുഷം പ്രതി, അതൊക്കെ അവിദ്യാവത് പുരുഷം പ്രതി ആണ്. അജ്ഞാനികൾക്കാണ് ഈ വാക്യങ്ങളൊക്കെ. ഏത് വാക്യങ്ങള്? യാവത് ജീവം അഗ്നിഹോത്രം ജുഹോതി, സ്വർഗകാമോ യജേത, പുത്രകാമോ യജേത, ഇതൊക്കെ ഇതൊക്കെ അവിദ്യാവത് പുരുഷം പ്രതി ആണ്. അജ്ഞാനികൾക്കാണ് അതൊക്കെ ചെയ്യേണ്ടത്. നമ്മളെല്ലാം അജ്ഞാനികളാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട്, ജ്ഞാനം കൊണ്ടല്ലല്ലോ, നമ്മൾ അജ്ഞാനികളായത് കൊണ്ടാണല്ലോ ഇത് മുഴുവൻ ചെയ്യുന്നത്. ഇങ്ങനെ ഈശ്വരനെ പ്രീതിപ്പെടുത്തി ലൗകിക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേടാനായിട്ട് നമ്മൾ പാടുപെടുന്നത് അജ്ഞാനികളായത് കൊണ്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് അജ്ഞാനം, നമ്മള് ജന്മജന്മങ്ങളായിട്ട് അജ്ഞാനം നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അജ്ഞാനം മാറാൻ കർമ്മത്തെ കൂടി പറ്റില്ല, ഉറപ്പാണ്. അതിന് ഉപനിഷത്ത് ജ്ഞാനത്തിൽ കൂടിയേ പറ്റുള്ളൂ. അതാണ് വീണ്ടും വീണ്ടും ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പോ വൈരാഗികൾക്ക് സന്യാസ ശ്രുതി, ജ്ഞാനം ലഭിച്ചവർക്ക് സന്യാസം സ്വീകരിക്കാൻ അധികാരം ഉണ്ട്. വൈരാഗികൾക്ക് സന്യാസ ശ്രുതി. അപ്പൊ വൈരാഗ്യം ലഭിക്കാനോ? അത് കർമ്മയോഗം വഴി ലഭിക്കും. വൈരാഗ്യം എങ്ങനെ ലഭിക്കുന്നു ചോദിച്ചാൽ കർമ്മയോഗം വഴി ലഭിക്കും. നമ്മൾ പഠിച്ചല്ലോ, എല്ലാം ചെയ്ത് എല്ലാ ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് വൈരാഗ്യത്തിലേക്ക് പോകാം. അതുകൊണ്ടാണ് ഒരു ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് വരുമ്പോഴെങ്കിലും ഈ ഒരു മാനസികതയിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് അല്ലേ. നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്ന് ഇപ്പൊ ഏതാണ്ട് അവസാന ഭാഗത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടിരുന്നാലോ? അപ്പൊ സ്വർഗകാമയ ചെയ്താന്ന് പറഞ്ഞ മാതിരി കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു ജീവിതത്തില്. ഇത്രയും കാലം ആ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടും ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും എല്ലാം നമ്മൾ ചെയ്തു. ഇനിയെങ്കിലും നമുക്കൊരു വൈരാഗ്യം ഉണ്ടാകണ്ടേ? ഇനിയല്ലേ ഉണ്ടാവുള്ളൂ. ആഗ്രഹങ്ങൾ സാധിച്ചില്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ കുറെയൊക്കെ സാധിച്ചിട്ടുണ്ട്, പിന്നെ കുറെ ത്യാഗം ചെയ്യണം. അപ്പൊ ത്യാഗം കൂടെ ആവശ്യമാണ്. എന്നാൽ ഇതിന് ആർക്ക്, ആർക്കാണ് ത്യാഗം കൂടെ വേണം? നമ്മളിപ്പോ പറഞ്ഞേ, നമ്മൾ ജീവിത സാക്ഷാത്കാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അന്തിമ ലക്ഷ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മോക്ഷം എന്ന് പറയുന്ന ആ പദത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ, ഇനിയെങ്കിലും ത്യാഗം മുഖാനം വൈരാഗ്യത്തെ സംബന്ധം. വൈരാഗ്യവും ത്യാഗവും കൂടി പരസ്പര ബന്ധമാണ്. വൈരാഗ്യം പെട്ടെന്ന് ഉണ്ടാവില്ല. കുറെ ത്യാഗം, പലതും ത്യാഗം ചെയ്ത് ത്യാഗം ചെയ്ത് ത്യാഗം ചെയ്ത് വൈരാഗ്യം. അപ്പൊ ധർമ്മപരമായി ജീവിച്ചാൽ എന്തുണ്ടാവും? നമ്മൾ ധർമ്മപരമായിട്ടാണ് ഇതുവരെ ജീവിച്ച്, നമ്മുടെ കാമ്യ കർമ്മങ്ങളെല്ലാം ധർമ്മപരമായിട്ടാണ് ചെയ്തത് എങ്കിൽ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? എല്ലാവരും കാമ്യ കർമ്മങ്ങൾ അധർമ്മമായിട്ട് ചെയ്യുന്നു അല്ലേ. കാമ്യമായിട്ട് ആഗ്രഹങ്ങളെ സാധിക്കാൻ ഇപ്പൊ എന്താണ്, ധർമ്മം എന്നൊരു സംഭവത്തെ ആരും ആശ്രയിക്കുന്നില്ല. അധർമ്മത്തിൽ കൂടിയാണ് എല്ലാം സമ്പാദിച്ചു കൂട്ടുന്നത്. ശരിയല്ലേ? ഒന്ന് പുറത്തേക്ക് നോക്കുക, എല്ലാം സമ്പാദ്യത്തിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാം അല്ലേ, മോണിറ്ററി ലെവലിലാണ് എല്ലാത്തിന്റെ അവസാനം വന്ന് നിൽക്കുന്നത്. സ്വത്ത് സമ്പാദിക്കണം, പൈസ സമ്പാദിക്കണം, കാരണം മണി പവർ ആണ് ഏറ്റവും വലുത്, അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും പ്രശ്നമല്ല എന്നുള്ളൊരു ചിന്ത വന്നിട്ട് ആ മണി പവർ ഉണ്ടാക്കാൻ എല്ലാവിധ അധർമ്മങ്ങളിൽ കൂടിയാണ് സമ്പാദിക്കുന്നത്. എവിടെ നോക്കിയാലും കാണാം, ചെറിയ ഓഫീസിലെ പ്യൂൺ തൊട്ട് അങ്ങറ്റം വരെ കാണാം. ചെറിയ ചെറിയ ലെവലുകൾ, ചെറിയ ചെറിയ എമൗണ്ട് ആയിരിക്കും, വലുതും അനു. ഇപ്പൊ നമ്മൾ കോടികളുടെ അഴിമതി കേൾക്കുന്നു. ഇപ്പൊ കേൾക്കുന്നത് കോടികളുടെ അഴിമതിയാണ്. ഒരു കാലത്ത് നമുക്ക് അങ്ങനെ കേൾക്കാൻ പറ്റുമായിരുന്നു? നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മൾ അഴിമതി കേൾക്കുന്നത് ചെറിയ ചെറിയ എമൗണ്ടുകളെ. അവിടെ നിന്ന് അത് പോയി പോയി ഇപ്പോ അടുത്ത കാലത്ത് കോടികളുടെ
അധർമ്മമാണ് നമ്മൾ കേൾക്കുന്നത്, കോടികൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അധർമ്മം അത്രയും വളർന്നിരിക്കും. എന്തെല്ലാം അധർമ്മമാണ്? ഒന്നും നമുക്ക് രാവിലെ പത്രമെടുത്താൽ അധർമ്മത്തിന്റെ വാർത്ത മാത്രമേ ഉള്ളൂ. എല്ലാം അധർമ്മം, ചുറ്റിൽ നടക്കുന്നതെല്ലാം അധർമ്മം, എല്ലാം ഈ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പോ അധർമ്മപരമായിട്ട് ഒരാളെ ജോലിക്ക്, ഒരു നമ്മുടെ സ്വന്തം ആശ്രിത ആരെങ്കിലും ജോലിക്ക് തിരികെ കയറ്റുന്നു എങ്കിൽ അവിടെയും അധർമ്മം തന്നെയാണ്. ഏത് കാര്യമെടുത്താലും ഒരു ക്യൂ തെറ്റിച്ച് മുന്നിലേക്ക് പോയി നിൽക്കുന്നത് പോലും അധർമ്മമാണ്. 10 പേര് ക്യൂവിൽ നിൽക്കുമ്പോ പുറകെ വന്ന് നിന്നിട്ട് ഏതെങ്കിലും ഒരു സ്വാധീനം ഉപയോഗിച്ച് ഫ്രണ്ടിൽ പോകുന്നത് അധർമ്മം തന്നെ. അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ നടക്കുന്നതെല്ലാം അധർമ്മമാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ആ അധർമ്മികളെല്ലാം വിജയിച്ചു കൊണ്ടിരിക്കുന്നല്ലോ എന്നൊരു തെറ്റായ തോന്നലും കൂടെ നമ്മുടെ ഉള്ളിൽ. പക്ഷെ അതൊന്നും യഥാർത്ഥ വിജയമല്ല. എങ്ങനെ നോക്കുമ്പോൾ, നമ്മുടെ സ്പിരിച്വൽ ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ, ജീവിത സാക്ഷാത്കാരം എന്തെങ്കിലും ഏതെങ്കിലും ഒരു ജന്മത്തിൽ നേടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈ അധർമ്മികൾക്കൊന്നും ഒരിക്കലും അത് സാധിക്കില്ല. മാത്രമല്ല, കുറെ കൂടെ നമ്മൾ നേരത്തെ നോക്കി ഓരോ ജന്മങ്ങൾ, പുഴുവിന്റെ ജന്മം അവരുടെ ലോകം, പക്ഷികളുടെ ജന്മം അവരുടെ ലോകം, മൃഗങ്ങളുടെ ജന്മം അവരുടെ ലോകം, മനുഷ്യൻ ജന്മം അതിന്റെ ലോകം, ദേവന്മാരുടെ ജന്മം അതിന്റെ ലോകം. അങ്ങനെ നോക്കുമ്പോ ഓരോന്നും മുകളിലേട്ട് ഉയർന്നുയർന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ അധർമ്മപരമായിട്ട് ജീവിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പൊ ഉള്ളതിൽ നിന്നും താഴേക്കുള്ള ലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. മനുഷ്യജന്മം ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ആ ശ്രേഷ്ഠമായ മനുഷ്യധർമ്മത്തില് അധർമ്മപരമായിട്ട് ജീവിച്ചാൽ തീർച്ചയായിട്ടും ആ സൗഭാഗ്യം നഷ്ടപ്പെടും. അടുത്ത ജന്മം മോശമായിട്ടുള്ള ജന്മത്തിലേക്ക് പോകും. അപ്പൊ എന്തുണ്ടാവും? ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യമായ സാക്ഷാത്കാരം നേടാനുള്ള മാനസികാവസ്ഥയോ അതിനുള്ള സാഹചര്യങ്ങളോ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ജനിക്കലോ ഉണ്ടാവില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ പല ജന്മങ്ങൾ, എത്രയോ ജന്മങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മനുഷ്യജന്മത്തിൽ തന്നെ ഇതിനൊന്നും സാധിക്കാത്ത ജന്മങ്ങൾ എത്രയോ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഉള്ളതിൽ നിന്നും മോശമായിട്ടുള്ളതിലേക്ക് പോയി വീഴും. ഇപ്പോ അധികാരം ഉപയോഗിക്കുന്നു, ഒരുപാട് സൗഭാഗ്യങ്ങൾ ഉപയോഗിക്കുന്നു. അതിൽ തന്നെ നമുക്ക് ലോകത്ത് കാണാം, കിട്ടിയിരിക്കുന്ന സൗഭാഗ്യത്തിൽ ഒരു നല്ല വലിയ ഒരു ഐശ്വര്യം ഉള്ള ഒരു ഫാമിലിയിൽ ജനിച്ചിട്ട് സത്കർമ്മങ്ങൾ ചെയ്ത് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്ത് ഇതൊന്നും എന്റെ മിടുക്കല്ല, ഈശ്വരൻ തന്നതാണ്, എന്റെ അധ്വാനത്തിന്റെ റിസൾട്ട് ഈശ്വരൻ തരുന്നതാണ്, അല്ലാണ്ട് എന്റെ മിടുക്ക് കൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ഉള്ള ആ ഭഗവത്ഗീതയുടെ ആ ശരിയായിട്ടുള്ള അർത്ഥം കൂടി മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിച്ച് ധാരാളം ദാനധർമാദികൾ ചെയ്ത് അവസാനം ഇങ്ങനെ ആത്മീയമായിട്ട് കൊച്ചിലെ തൊട്ട് തന്നെ ആത്മീയ കാര്യം ധർമ്മപരമായിട്ട് മാത്രം ജീവിച്ച് ജീവിതത്തിന്റെ അന്ത്യം വരെ ചെന്ന് മഹാന്മാരായ എത്രയോ പേര് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ട് അങ്ങനെയുള്ളവര്. അതേസമയം എല്ലാവിധ സുഖഭോഗങ്ങളും കിട്ടിയത് അഹങ്കാരം കൊണ്ട്, എന്റെ നേട്ടം കൊണ്ടാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് ആ അഹങ്കാര തിമിർപ്പിൽ ആരെയും സഹായിക്കാതെ എല്ലാവരെയും വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ജന്മത്തില് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് വളരെ സുഖമായി കഴിയണം, ആ സമയത്ത് ഒരു കഷ്ടപ്പാടുമില്ലാത്തൊരു ജന്മം എനിക്ക് കിട്ടണം, അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, മോക്ഷമൊന്നും വേണ്ട, അത് ഞാൻ പിന്നെ നേടിക്കോളാം, ആദ്യമായിട്ട് സുഖമായിട്ടൊന്ന് ജീവിക്കട്ടെ, അതിനുള്ള സംവിധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ചെയ്തിട്ട് ഈ ജന്മത്തെ കിട്ടാതെ അടുത്ത ജന്മത്തിൽ വലിയൊരു കുബേരനായിട്ട് ജനിച്ച് അവിടെ വെച്ച് അല്ലെങ്കിൽ നല്ല സ്വാധീനമുള്ള വലിയ വലിയ ആൾക്കാരായി മാറി ഒത്തിരി അകമ്പടികളും സേവകരും ഒക്കെ ഉള്ള ഒരു സ്ഥാനത്തിരുന്ന് ഞാൻ മോക്ഷം നേടിക്കൊള്ളാം എന്ന് വിചാരിച്ചാൽ ഇന്ന് ഇപ്പൊ ഈ കാണുന്ന അധർമ്മം പോലെ ആയി തീരും നമ്മുടെ മനസ്സും. മനസ്സങ്ങനെയാണ്, പിടിച്ച കിട്ടിക്കൊള്ളുന്നില്ല. കാരണം ഇപ്പൊ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട് ആരാണ് കൂടുതൽ നല്ല സ്ഥിതിയിൽ വന്ന് ദാനധർമ്മത്തോടു കൂടി ജീവിച്ച് ഈ ധർമ്മം മാത്രം ചെയ്ത് ഈ ജന്മത്തിന്റെ
അന്തിമ ലക്ഷ്യത്തിലേക്ക് പോകുന്നവരാണോ കൂടുതൽ? എല്ലാവിധ സുഖ സൗകര്യങ്ങളും കിട്ടി, അധികാരവും കിട്ടി, സമ്പത്തും കിട്ടി, എന്നിട്ട് അതിനെ ദുർവിനിയോഗം ചെയ്യുന്നവരാണോ കൂടുതൽ എന്ന് നോക്കിയാൽ ഇത് മനസ്സിലാവും. അതാണ് മനസ്സിന്റെ കളി. മാത്രമല്ല നമുക്കറിയില്ലല്ലോ കഴിഞ്ഞ ജന്മങ്ങളിലെ, അപ്പൊ നമ്മൾ വായിക്കില്ല, കഴിഞ്ഞ പൂർവ്വജന്മത്തിൽ വിശ്വസിക്കില്ല, കഴിഞ്ഞ ജന്മങ്ങളിൽ വിശ്വസിക്കില്ല, വേദത്തിൽ വിശ്വസിക്കില്ല, ശാസ്ത്രത്തിൽ വിശ്വസിക്കില്ല. വളർന്നു വരുന്ന ചുറ്റുപാടുകളിൽ ഞാൻ എന്റെ എന്നുള്ള ആ അഹം വളരെ മുകളിലോട്ട് കയറി നിന്ന് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്കൊന്നും പോയി വീഴാതെ ഇത്രയും കാലം ജീവിച്ചത് ധർമ്മപരമായിട്ട് ജീവിച്ചു, ഇനിയും ധർമ്മപരമായിട്ട് ജീവിക്കുള്ളൂ. സാക്ഷാത്കാരമാണ് ആഗ്രഹം, അതിനുള്ള വഴിയാണ് എനിക്ക് വേണ്ടത്. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഞാൻ വൈരാഗ്യത്തെ ചെയ്യാൻ, വൈരാഗ്യം ഉണ്ടാകാൻ ശീലിക്കുന്നു. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ത്യാഗം ചെയ്ത് ആ വൈരാഗ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ വേണം ജീവിക്കാൻ. അപ്പോ ആ കർമ്മകാണ്ഡത്തിൽ കൂടി പക്വത നേടണം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കർമ്മകാണ്ഡത്തിൽ കൂടി വന്ന് പക്വത നേടണം. ആ പക്വത നേടിയാലോ അയാൾക്ക് സന്യാസത്തിന് അർഹതയില്ല. സന്യാസം എന്ന് പറഞ്ഞ വേഷം ധരിക്കൽ മാത്രമല്ല, ആ സന്യാസി അവിടെ ചെന്ന് സന്യാസം സ്വീകരിച്ച് ആരുടെങ്കിലും ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ആ വേഷം കെട്ടി നടക്കലല്ല. ഇപ്പൊ വേഷം കെട്ടി നടക്കുന്ന ആരെങ്കിലും നമുക്ക് അങ്ങനെ ശരിക്കും ആത്മാർത്ഥമായിട്ട് നമുക്ക് നമസ്കരിക്കാൻ തോന്നുമോ? വളരെ ചുരുക്കം പേരെ മാത്രം കണ്ടാലാണ് നമുക്ക് ഉടനെ നമ്മുടെ മനസ്സിൽ അവരെ ഒന്ന് നമസ്കരിക്കണം എന്ന് തോന്നുക. എല്ലാവരെ കണ്ടാലും തോന്നാറില്ല. ആ വേഷത്തിനല്ല നമ്മുടെ ഉള്ളിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റുക. അവിടെ ആ സന്യാസി എന്ന് പറയുന്ന ആടെ ഉള്ളിൽ നിന്നും വരുന്ന ആ വൈബ്രേഷന് മാത്രമേ നമ്മളെ ഒന്ന് അനക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ പക്വതയും ജ്ഞാനവും നേടി ജ്ഞാനനിഷ്ഠനും ആയാൽ അയാൾക്ക് സന്യാസിയാകാനൊരു പ്രാരബ്ധമുണ്ടെങ്കിൽ മാത്രം അയാള് സന്യാസം സ്വീകരിക്കും. എങ്ങനെ? പക്വതയും ജ്ഞാനവും ഒക്കെ കിട്ടിയിട്ട് ജ്ഞാനനിഷ്ഠനായിരിക്കുന്നു അയാൾക്ക്, പ്രാരബ്ധമനുസരിച്ച് സന്യാസി എന്നുള്ളൊരു പദം കിട്ടണമെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് ആ സന്യാസി എന്നൊരു കാര്യം സ്വീകരിക്കേണ്ട കാര്യമില്ല. മോക്ഷത്തിന് സന്യാസം നിർബന്ധമല്ല. അപ്പോ അല്ലാതെ തന്നെ ജ്ഞാനം വന്നാൽ മോക്ഷമായി, സന്യാസത്തിലേക്കുള്ള ഒരു വഴി മാത്രം. ഇത്രയാണ് ശങ്കരാചാര്യസ്വാമി ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ ഐതരേയ ഉപനിഷത്തിന് ഒരു മുഖവരയായിട്ട് അദ്ദേഹം പറഞ്ഞത്. വേറൊരു ഉപനിഷത്തിനും ഇത്രയും വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് അറിവില്ല. ഗുരുക്കന്മാര് പല ഗുരുക്കന്മാരുടെ റെഫർ ചെയ്തിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. അപ്പൊ ഇത്രയും നല്ലൊരു മുഖവര വേറെ ഒന്നിനും സ്വാമി കൊടുത്തിട്ടില്ല. അപ്പൊ അത് നോക്കാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി, മനസ്സിലാക്കാൻ സാധിച്ചു. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസം നമുക്ക് ശാന്തി പാഠത്തോടുകൂടി നേരെ ഉപനിഷത്തിലേക്ക് പ്രവേശിക്കാം. വാങ്മേ മനസ്സി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം, ആവിരാർമ ആധി. അത് വളരെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്ന ഒരു ശാന്തി പാഠമാണ്. ഋഗ്വേദത്തിലെ ഉപനിഷത്തിൽ വരുന്ന ആ ഋഗ്വേദ ശാന്തി പാഠമാണ്. ഓം വാങ്മേ മനസ്സി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം, ആവിരാവീർമ ഏതി വേദസ്യ മ ആണിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീഹി അനേനാധീതേന അഹോരാത്രാൻ സന്ധതാമി. അനേന അധീതേന, അതാണത്, അനേനാധീതേന, അനേന അധീതേന അഹോരാത്രാൻ സന്ധതാമി. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഋതം വദിഷ്യാമി, സത്യം വദിഷ്യാമി, തന്മാം അവതു തദ്വക്താരം, അവതു അവതുമാം അവതുവക്താരം എന്നൊക്കെ ഉള്ളത്. വാങ്മേ മനസ്സി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അടുത്ത ദിവസം നമുക്കത് നോക്കാം. ാണ് ഈ ശാന്തി പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. നോക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ പാദങ്ങളിലും
Namaskaram. Harihi Om Tatsat Brahmarpanamastu. Sairam sir. Sairam sir. Sairam sir. Sairam sir. Sairam. Sairam.